ഹലോ ഹായ് നമസ്കാരം. നിങ്ങൾ ഒരു ദിവസം രണ്ട് സിനിമകൾ കാണാൻ ബുക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ആ രണ്ട് സിനിമകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുക. നല്ല സിനിമകളായി അനുഭവപ്പെടുന്നു എന്ന് വിചാരിക്കുക. അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ? അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തിലാണ്. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വീഡിയോസ് ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ട്രെയിലർ ഡീകോഡ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ വലിയ പ്രതീക്ഷകൾ പങ്കുവച്ചിരുന്ന ഒരു സിനിമയായിരുന്നു ആഹ. കാര്യം വടംവലി പോലൊരു സ്പോർട്സ് ഐറ്റം അതിൻ്റെ ട്രെയിലർ ഡീകോഡ് ചെയ്തപ്പോൾ അതിൽ കബഡി എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ടായിരുന്നു രണ്ട് സ്ഥലത്ത്. എന്തായാലും വടംവലി എന്ന് പറയുന്ന ആ ഒരു സ്പോർട്സ് ഐറ്റം കരുത്തിനും അതുപോലെ ടെക്നിക്കിനും മനക്കരുത്തിനും ഒക്കെ വളരെ പ്രാധാന്യമുള്ളൊരു ഗെയിമാണ്. ആ ഗെയിമിൻ്റെ നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തൊരു എഫേർട്ടുണ്ട്, അതിഗംഭീരമായൊരു വശമുണ്ട്. ആ വശം നമുക്ക് കാണിച്ചു തരികയും വേറെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പ്രിയപ്പെട്ടതാവുകയും ചെയ്ത സിനിമയാണ് ആഹ. ആ സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് ആഹ നീലൂരിൻ്റെ മാച്ചസാണ്. ഞാൻ പറയുന്നത് ഈ സിനിമയിൽ രണ്ട് കാലഘട്ടങ്ങളിലായിട്ട് നമ്മൾ ഈ വടംവലി കാണുന്നുണ്ട്. ട്രെയിലർ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, സ്പോയിലറൊന്നുമല്ല. എന്തായാലും അതിൽ ഇവരുടെ മുൻകാലത്തെ, അതായത് ആഹ നീലൂരിൻ്റെ മാച്ചസ് ത്രില്ലടിച്ച് കാണുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഗംഭീരമായിട്ട് അവർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. വലിക്കുന്നതും അതിൻ്റെ എക്സ്പ്രഷൻസും അതിൻ്റെ ഇമോഷൻസും അവരുടെ പ്രിപ്പറേഷനും എല്ലാം കൊണ്ടും ഗീവിച്ചൻ ആശാനും പിള്ളേരും പൊളിച്ച പോലെ ആ സിനിമയിൽ വേറെ ആരും പൊളിച്ചിട്ടില്ല. രണ്ടാമത്തെ പോസിറ്റീവായിട്ട് തോന്നിയത് ഫൈറ്റ് കൊറിയോഗ്രഫിയാണ്. എന്ന് വെച്ചാൽ അതിനു മാത്രം ഫൈറ്റും നമ്മൾ കാണുന്നില്ല, നാടൻ തല്ലാണ് നമ്മൾ കാണുന്നത്. അപ്പം നാടൻ തല്ലിന് അതിൻ്റെ ഒരു നാടൻ രീതി തന്നെ വേണ്ടേ, അങ്ങനെ ഗംഭീരമായ ഒരു നാടൻ രീതിയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് സീക്വൻസ് അത് ആരംഭിക്കുന്നതിൽ ഒരു ഫീലുണ്ട്, അത് ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ മുഖം വെട്ടിച്ചു പോകും, ആ രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ പോസിറ്റീവ് ഇതിലെ പാട്ടുകളാണ്. എനിക്ക് കേട്ടിരിക്കാൻ വളരെ ഇഷ്ടം തോന്നിയ പാട്ടുകളാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. സിനിമ ഒരു 100-110 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങോട്ട് വരുമ്പോഴേ നമ്മൾ മറ്റേ NFS ഗെയിമിൽ നൈട്രസ് അടിച്ചു കൊടുക്കില്ല, അതുപോലെ ഒരൊറ്റ പുള്ളിങ്ങാണ് ശരിക്കും പല സീനുകളും ഇടിവെട്ടായിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നത്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ്. ഒരു വലിയ കൈയടി ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് കൊടുക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട പോസിറ്റീവ് ഇതിലെ കഥാപാത്രങ്ങളെ നമുക്ക് ഇമോഷണലി കണക്ട് ആവുന്നു എന്നുള്ളതാണ്. ഇതിൽ അമിത് ചക്കാലക്കൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം, അദ്ദേഹം കുറേ സിൻഡി പറയുന്നുണ്ട് ചില സ്ഥലത്ത് അത് കുറച്ച് കൂടിപ്പോയില്ലെന്ന് എനിക്ക് തോന്നുകയും ചെയ്തു. എങ്കിൽ പോലും ആ കഥാപാത്രത്തിൻ്റെ ഈ ഒരു വടംവലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നീഡ് ഉണ്ടല്ലോ, അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മലയാളികളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു സിനിമയല്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശരിക്കും അങ്ങ് ഫീൽ ചെയ്യത്തക്ക രീതിയിൽ പലയിടങ്ങളിലും നമുക്കൊരു ചെറിയ നോവ് ഫീൽ ചെയ്യുന്ന പോലെ. ഈ സ്പോർട്സ് ഡ്രാമ സിനിമകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ആഹ വിജയിച്ചിട്ടുണ്ട്. മറ്റൊരു പോസിറ്റീവ് ഇതിലെ ഹ്യൂമർ കൈകാര്യം ചെയ്തിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഒത്തിരി ചിരിച്ചു മറിയാൻ തുടക്കം മുതൽ അവസാനം വരെ ചിരി എന്നല്ല ഉദ്ദേശിച്ചത്. കുറച്ചിടങ്ങളുണ്ട് വളരെ നാച്ചുറലായിട്ട് നമ്മുടെ ഒരു സുഹൃത്തുക്കളുടെ കൂട്ടത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു സിറ്റുവേഷൻ കോമഡി എന്നൊക്കെ പറയുന്ന പോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ അവർ യൂസ് ചെയ്തിരിക്കുന്നത് കൃത്യമായി വർക്കൗട്ട് ആയിട്ടുണ്ട്. എന്താണോ അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. ചീറ്റിപ്പോയ കോമഡികൾ എന്ന രീതിയിൽ ഒന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. ആൻഡ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവുകളിലൊന്ന് ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്. കുറച്ച് പ്രെഡിക്റ്റബിൾ ആയിരുന്നു ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഏകദേശ ധാരണയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ആ സംഭവത്തിന് അവർ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ക്യാമറ വർക്കും എല്ലാം കൊണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പറയുമ്പോൾ ഞാൻ വിട്ടുപോയൊരു കാര്യം സൗണ്ട് മിക്സിംഗ് ആണ്, സൗണ്ടിൻ്റെ അറേഞ്ച്മെൻറ്റാണ്, എല്ലാം ഗംഭീരമാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ ഡോൾബി അറ്റ്മോസ്ഫിയറിലൊക്കെ ഇരുന്ന് കാണുകയാണെങ്കിൽ നമ്മുടെ സീറ്റിൻ്റെ അടി കൂടി മുകളിൽ കൂടി ഒക്കെ ഒരു വല്ലാത്ത വൈബ്രേഷനാണ്. ഗംഭീരമായിട്ട് അണിയിച്ചൊരുക്കപ്പെട്ട ഒരു സൗണ്ട് ബാക്കപ്പ് ഈ സിനിമയ്ക്ക് വളരെ വലിയ തോതിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ആൻഡ് നേരത്തെ പറഞ്ഞു തുടങ്ങിയ കാര്യം ക്ലൈമാക്സ്. മറ്റൊരു വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ഈ ജാതീയതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിനുള്ളിൽ നിൽക്കുന്ന ജാതീയതയെക്കുറിച്ച് മാത്രമാണ് എല്ലാവരും സംസാരിക്കുക, ബാക്കി എല്ലാവരും ഞങ്ങളുടെ മതത്തിലൊന്നും ജാതിയില്ല കേട്ടോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. പക്ഷേ ക്ലാസ് അനുസരിച്ച്, കാസ്റ്റ് അനുസരിച്ച്, റേസ് അനുസരിച്ച് വളരെ വ്യക്തമായ വേർതിരിവുകളും അതിൻ്റെ പേരിലുള്ള ചിന്തകളും മാറ്റി നിർത്തപ്പെടലും ഒക്കെ എല്ലാം അടുത്തുമുണ്ട്. അത് കുറിക്കുള്ളുന്ന പോലെ നല്ല അടി അടിച്ചുകൊണ്ട് ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പണ്ടങ്ങാണ്ടൊരു നാട്ടിൽ നിന്ന് കുടിയേറി വന്ന വലിയ ഏതാണ്ടൊക്കെ ആളുകളാണ് ഞങ്ങൾ. ഞങ്ങളിതാ ഇന്ന മതത്തിലെ ഇന്ന ജാതിയിൽ നിന്ന് വന്ന ആളുകളാണ്, അതുകൊണ്ട് ഞങ്ങൾക്കുള്ള പരിപ്പും ചായയൊക്കെ വളരെ വ്യത്യസ്തവും ഗംഭീരവുമാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന കുറേ ആളുകൾ, കുറേ ഡയലോഗുകൾ, അതിനെയൊക്കെ സിനിമ നല്ല ഭംഗിയായിട്ട് വിമർശിക്കുന്നുണ്ട്. അതിനൊരു വലിയ കയ്യടിയുണ്ട്. ഇനി നെഗറ്റീവ്സ് ഒന്നും ഇല്ലേന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ നെഗറ്റീവ്സ് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ
പേഴ്സണലി എനിക്ക് എന്താണ് ഫീൽ ചെയ്തതെന്നുള്ളത് മാത്രമാണ് പറയുന്നത്. സിനിമ കൊള്ളില്ല എന്നല്ല, ചില ആളുകൾക്ക് ഈ നെഗറ്റീവ് എന്നുള്ള വാക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ല. നെഗറ്റീവ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ച് എനിക്ക് ഫീൽ ചെയ്തത് ക്ലൈമാക്സ് കുറച്ച് പ്രെഡിക്റ്റബിളായി എന്നുള്ളതാണ്. പക്ഷേ അതവർ കൃത്യമായി ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊരു ഒരു മോശമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രെഡിക്റ്റബിലിറ്റി ഫാക്ടർ കൃത്യമായി വർക്കൗട്ട് ആയതുകൊണ്ട് മോശമായി പോയെന്നോ പാളിപ്പോയെന്നോ ഒന്നുമല്ല, കുറച്ച് പ്രെഡിക്റ്റബിളായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇതിൽ അമിത് ചക്കാലക്കലിൻ്റെ കഥാപാത്രത്തിന് കൊണ്ട് സെൻറ്റിമെൻറ്റ്സ് പറയിപ്പിക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞു, രണ്ട് പറഞ്ഞു, മൂന്ന് പറഞ്ഞു, കൃത്യമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം വീണ്ടും അത് പറയുമ്പോൾ ഈ കഥാപാത്രത്തിനെ കൊണ്ട് ഇത്രയും ദുരന്തം പറയിക്കണോ എന്ന് തോന്നിപ്പോയി. പക്ഷേ അതൊക്കെ മാറ്റി നിർത്തുമ്പോൾ ആഹാ, തിയേറ്ററിൽ പോയി കൈയടിച്ച് ആഹാ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരാൻ പറ്റിയൊരു സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.